നമസ്കാരം. ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഓൺലൈനായിട്ട് ചെസ് കളിക്കാൻ പറ്റുന്ന കുറച്ച് സൈറ്റുകളും ആപ്ലിക്കേഷൻസും ആണ് നോക്കാൻ പോകുന്നത്. മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും ഒരുപോലെയാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ chess.com. chess.com വളരെ ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ആണ്. നമ്മുടെ പ്രമുഖ കളിക്കാരെല്ലാം ഉപയോഗിക്കുന്നതാണ്. അത് സെർച്ച് ചെയ്താൽ കിട്ടും. പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്താലും ഇത് കിട്ടും മൊബൈലിൽ നിന്ന്. അപ്പോൾ അത് ചെയ്യാനുള്ളത് ഇങ്ങനെ ഇത് വരും. ഇങ്ങനെ വരുന്ന സമയത്ത് അതിൽ സൈനപ്പ് കൊടുക്കണം. സൈനപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് വരും. ഇവിടെ യൂസർ നെയിം, ഇമെയിൽ ഐ ഡി, പാസ്വേഡ് ഇത്രയും കൊടുത്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി സൈനപ്പ് ചെയ്യാനും പറ്റും. ഫേസ്ബുക്ക് വഴി ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പാസ്വേഡ് മറന്നുപോവേ അങ്ങനെ എന്താ ചെയ്താലും ഫേസ്ബുക്ക് വഴി കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് പോകുന്നതായിരിക്കും. അതായിരിക്കും എളുപ്പം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഫേസ്ബുക്ക് വെച്ച് കൊടുക്കുമ്പോൾ ലോഗിൻ ചോദിക്കും, അത് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ വന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു യൂസർ നെയിം വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അത് നേരത്തെ ഒരു ഓപ്ഷൻ ചോദിക്കും. ഇത് ഞാൻ നേരത്തെ സെറ്റ് ചെയ്തിട്ട് എന്താണെന്ന് പെട്ടെന്ന് കയറി വന്നത്. ഇനി ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ നമുക്ക് ബോർഡിന്റെ കളർ മാറ്റണമെങ്കിൽ എങ്ങനെ, തീം, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ബോർഡിന്റെ കളറൊക്കെ സെറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്റെ കളിക്കാൻ നേരത്താണെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ പ്ലേ ഫ്രണ്ട് വിസ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറോടൊന്നും കളിക്കാം, നമ്മളെ ഫ്രണ്ട്സുമായിട്ടാണെങ്കിൽ കളിക്കാം. ഓപ്പൺ ചലഞ്ച് ചെയ്യാം. പിന്നെ സമയം ഒരു പ്രധാനമാണ്. 10 മിനിറ്റ് ഗെയിമുണ്ട്, 5 മിനിറ്റ്, 3 മിനിറ്റ്, 1 മിനിറ്റ്. 1 മിനിറ്റ് കൊണ്ട് തീരുന്ന ഗെയിമുകളുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ട് കളിച്ചു തുടങ്ങുമ്പോൾ ഈ 15 or 10 ഒക്കെ ഇട്ട് കളിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് കുറച്ച് സമയം കിട്ടും, അല്ലെങ്കിൽ 30 കളിക്കാൻ സമയം കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ നമുക്ക് കുറെ ആലോചിച്ചേ കളിക്കാം. മാക്സിമം ഈ 1 മിനിറ്റ്, 2-3 മിനിറ്റ് ഒക്കെ ആദ്യം കളിക്കാതിരിക്കണം നല്ലത്. കാരണം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വരുമ്പോൾ തന്നെ സമയം തീരും. അപ്പോൾ ഇതാണ് chess.com. ഇവിടെ പ്ലേയർ ഫ്രണ്ട് റൈറ്റ് സൈഡില് പ്ലേയർ ഫ്രണ്ട് കൊടുക്കുമ്പോൾ അവരുടെ യൂസർ നെയിമോ ഇമെയിൽ ഐഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചലഞ്ച് പോകും. ചലഞ്ച് പോയിട്ട് നമുക്ക് അവരുമായിട്ട് കളിക്കാവുന്നതാണ്. ഫ്രണ്ട് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് തന്നെ എടുത്ത് കളിക്കാനും പറ്റും. അത് നിങ്ങൾ ജോയിൻ ചെയ്ത് സൈനപ്പ് ചെയ്ത് കളിക്കുന്ന സമയത്ത് മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പൊ ഇതാണ് chess.com. അതോട്ടെ, നമുക്ക് ഇനി അടുത്ത സൈറ്റ് നോക്കാം. രണ്ടാമത്തെ സൈറ്റ് ലീച്ചസ്, LICHESS. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത് പ്ലേ സ്റ്റോറിലും ഇതുപോലെ തന്നെയാണ്. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് മൊബൈലിൽ നിന്ന് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ലീച്ചസ് എടുക്കുമ്പോഴും സെയിം തന്നെയാണ്. നമ്മൾക്ക് ഫേസ്ബുക്ക് വെച്ചിട്ട് ചെയ്യാം, ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഈ മെയിൽ ഐ ഡി വെച്ചിട്ടും സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ സമയം തന്നെയാണ്. 1 മിനിറ്റ് ഗെയിം ഉണ്ട്, 2 മിനിറ്റ് ഗെയിം, 10 മിനിറ്റ്, 15 മിനിറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്തിനാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അടുത്തത് നിങ്ങൾ കളിക്കുന്ന സമയത്ത് മനസ്സിലാവും. അടുത്തത് chess.24. chess.24 അതുപോലൊക്കെ തന്നെയാണ്. രജിസ്റ്റർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മെയിൽ ആയിട്ട് കൊടുത്തോ ഫേസ്ബുക്ക് കൊടുത്തോ ഒക്കെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതാണ് chess.24 ഇത്. അതും കയറി കളിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഈ 3 സൈറ്റുകളും കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒരുപോലെ കളിക്കാൻ പറ്റുന്നതാണ്. നമുക്കിനി ഓഫ്ലൈനായിട്ട് കളിക്കാൻ പറ്റുന്ന 2 ആപ്ലിക്കേഷൻസ് നോക്കാം. ഒന്ന് പ്ലേ മാഗ്നസ്, വളരെ ഫേമസും ഒരുപാട് ആൾക്കാർ കളിക്കുന്നതായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണ് പ്ലേ മാഗ്നസ്. അത് പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടും. ഇതാണ്, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിക്കാവുന്നതാണ്. അത് ഓഫ്ലൈനായിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരെണ്ണം ഡ്രോയിഡ് ഫിഷ്, DROID, ഡ്രോയിഡ് ഫിഷ് ഒറ്റ വാക്കാണ്. ഡ്രോയിഡ് ഫിഷ് ചെസ് ആപ്പ് ഗൂഗിൾ പ്ലേ. അത് ഗൂഗിൾ പ്ലേയിലേക്ക് നേരെ ഡയറക്റ്റ് ചെയ്യും. ഇതാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിക്കാവുന്നതാണ്. ഇത് ഓഫ്ലൈനായിട്ട് കളിക്കാൻ പറ്റുന്നതാണ് ഈ 2 ഗെയിം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ കൂടുതൽ ആൾക്കാർ കളിക്കുന്നത് 5 എണ്ണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ട ഇതിലെ കാര്യം കളിക്കുക. എല്ലാത്തിലും ഏകദേശം കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരുമായിട്ട് നമുക്ക് കളിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.